ിശമിശിഹായിക്കു സ്തുതി ആയിരിക്കട്ടെ പക്ഷുദ്ധ നമ്മുടെ മാത്യസ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊരണമേ അമ്മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നയിക്കും അമ്മേൻ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ ദുഷ്ടന അവനെ തൊടുകയില്ല എന്നുള്ള പൊതുശേഷകത്തിൽ നമ്മുടെ ദൈവരായത്തിൻ്റെ ഒന്നൊന്നായിട്ട് ക്രമമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ഒരു വചന പ്രബോധന പരമ്പരയിൽ അതിൻ്റെ നാൽപ്പത്തി ആറാമത്തെ സെഷനിലേക്കാണ് നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത് കാലിലൂയ കാലിലൂയ ഈ സെഷനുകളുടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അത് ആദ്യം മുതലേ കൂടി വരണം എന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർപ്പിക്കുകയാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറേ സെഷനുകളിലായിട്ട് സഭയുടെ വലിയ ബഹിഷ്കരണ പ്രാർത്ഥനയ്ക്ക് ആമുഖമായ സഭ തന്നെ നൽകുന്നതായ മുപ്പത്തിയെട്ട് കുറിപ്പുകൾ അതിലൂടെ നമ്മളിന്ന് കടന്നു വരാനായിട്ട് ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒന്നാമത്തെ കുറിപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന കുറേ സെഷനുകളായിട്ട് അത് ഒന്നാം പ്രമാണ മേഖലയിലേക്കാണ് നേരെ വേറെ ചൂണ്ടുന്നത് മാലാഖമാരെങ്ങനെ ദൈവത്തെ തള്ളി പിശാചിക്കളായിട്ട് മാറി എന്ന് പറഞ്ഞ് ആരംഭിച്ചിട്ട് ദൈവത്തോട് ചേർന്ന് എടുക്കുക കടപ്പെട്ടവരായിരുന്നു അവർ അത് ചെയ്തില്ല അവർ ഒരു ദുരന്തത്തിൽപ്പെട്ടു അപ്പോൾ നമ്മുടെ ദൈവത്തിലേക്കും നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിന് പകരം ദൈവത്തെ വെച്ചിട്ട് മറ്റ് പതിലൂടെ ചേരാൻ പോകുന്നിടത്താണ് ഒന്നാം പ്രമാണത്തിൻ്റെ തിന്മ നിൽക്കുന്നത് അങ്ങനെ പോകുമ്പം ആ മറ്റ് പലതും എന്ന് പറയുന്ന പല സൃഷ്ടികൾ സഭയത്തെക്കുറിച്ച് മതബോധനഗതി വ്യക്തമായിട്ട് ഒന്നാം പ്രമണത്തെപ്പറ്റി പറയുമ്പോൾ വിശദീകരിക്കുന്നുണ്ട് നമ്മളതെല്ലാം ഈ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ചേർന്ന് നിൽക്കുന്ന ചേർത്ത് പിടിക്കുന്ന പല സൃഷ്ടികളിലൂടെയും സൃഷ്ടി വരും സൃഷ്ടി മാത്രമാണ് പക്ഷേ അതിലൂടെ പൈശാചിക അരുവികൾ പ്രവർത്തിക്കുന്നു അങ്ങനെ അവയുടെ സ്വാതന്ത്ര്യം നമ്മൾ കടന്നു പോകാനിടപെടുന്നു ആ ഒരു അപകടത്തിൻ്റെ മേഖല നമ്മൾ ശ്രദ്ധിക്കണം ഇതെല്ലാം ബഹിഷ്കരണ ശുശ്രൂഷയുടെ പശ്ചാത്തലമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം ഓർമ്മിക്കണം ബഹിഷ്കരണ സംഭവം എന്ന് പറയുന്നത് സഭ അധികാരം ഉപയോഗിച്ച് ഇങ്ങനെ അങ്ങ് പെട്ടെന്ന് ചെയ്ത് ഫ്രീ ആക്കി വിട്ട് നമുക്ക് കിട്ടുന്നൊരു അനുഭവം മാത്രമല്ല നമ്മുടെ ഭാഗത്ത് ഒരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ് ഞാമാൻ നമ്മൾ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ അഞ്ചാം അധ്യായത്തിൽ ശ്രീയക്കാരൻ ഞാമാൻ ഏലിഷ പക്കൽ അദ്ദേഹം പ്രതീക്ഷിച്ചത് ഏലിഷ പുറത്തിറങ്ങി വന്ന് കൈവീശി കൊഷ്ടം മാറ്റും സമ്മാനം കൊടുത്തിട്ട് പോരാ പക്ഷേ ഏലിഷ ചെയ്തത് പുറത്തിറങ്ങി വന്നേയില്ല നമുക്കറിയാം വൃത്തനായി ഗഹസ്യം പറഞ്ഞു വിട്ടു പോയി ഏഴ് പ്രാവശ്യം മുങ്ങിയിട്ട് പൊക്കോളാൻ പറഞ്ഞു ഈ നിർദ്ദേശം കേട്ടപ്പോൾ നാമാൻ കുപിതനായിട്ട് പെട്ടെന്ന് അരിശപ്പെട്ട് ഇറങ്ങിപ്പോയി തിരിച്ചു പോവുകയാണ് കാരണം അദ്ദേഹം പ്രതീക്ഷകരല്ല ഈ ഏലീഷ പ്രവർത്തിച്ചത് പക്ഷെ പോകുന്ന വഴിക്ക് ദാസമ്മൽ ഒരാൾ വന്ന് പറഞ്ഞു അങ്ങനെ കോപിച്ച് പോകണോ ചെറിയ കാര്യമല്ല ആവശ്യപ്പെട്ടല്ലോ നമുക്ക് പോയി മുങ്ങിയിട്ട് പോകാം അതല്ല നല്ലത് പ്രഭോ എന്ന് ഞങ്ങൾ പറഞ്ഞപ്പം അത് കേൾക്കാനുള്ള എളിമ ഈ മനുഷ്യനുണ്ടായിരുന്നു അങ്ങനെ പോയി മുങ്ങി സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു സൂചിപ്പിച്ചത് നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ദൈവം ചിന്തിക്കാൻ നമ്മൾ അറിയണം ഒരാശുപത്രി നമ്മൾ ചെല്ലുമ്പോഴും രോഗി ചിന്തിക്കുന്ന പോലെ ഡോക്ടറെ ചികിത്സിക്കണമെന്ന് പറഞ്ഞ് നടക്കുകയല്ല ഡോക്ടർ രോഗിയെ പരിശോധിച്ചിട്ട് രോഗിയുടെ അവസ്ഥ എന്താ മനസ്സിലാക്കാൻ സമയമെടുക്കും ഡയഗ്നോസ് ചെയ്യണം അതിൻ്റെ കാര്യങ്ങൾ പഠിക്കണം എന്നിട്ട് ചികിത്സ നിർണ്ണയിക്കും അത് ഡോക്ടർ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ രോഗി സഹകരിക്കണം എങ്കിലേ ചികിത്സ വിജയിക്കുകയുള്ളൂ ഈ കാര്യങ്ങളെല്ലാം ഈ നമ്മുടെ ഈ പറഞ്ഞ വിടുതൽ ശുശ്രൂഷയിലും വളരെ പ്രസക്തമാണ് പലപ്പോഴും വിടുതലിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ ഇങ്ങോട്ട് ആവശ്യപ്പെടും അച്ഛ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചേ വിടുതൽ തരാൻ വേണ്ടിയിട്ട് അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ചേ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചേ അങ്ങനെ നമുക്ക് വരുന്ന ആൾക്കാർ ചിന്തിക്കുന്ന പോലെയുള്ള കാര്യങ്ങളല്ല ഇവിടെ ഉള്ളത് അങ്ങനെ ഒരു ദിവസം കൂടി ചെയ്യാവുന്ന കാര്യമായിരുന്നെങ്കിൽ ഈശോ ദേവരാജയെ സമീപിച്ചിരിക്കുന്നു എല്ലാവരും ഞാൻ ഞു സുഖപ്പെടുത്താം അങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമായിരുന്നെങ്കിൽ ഈശോ വന്ന് ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ദൈവരായെ സമീപിച്ചിരിക്കുന്നു എല്ലാവരും വരുമേൻ ഞാൻ തൊട്ട് ശരിയാക്കാം എന്ന് പറഞ്ഞ് പോവുമല്ലോ ഇവിടെ ആയിരുന്നല്ലോ ഈശോ പറഞ്ഞത് അനുദിക്കുവിൻ സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ അങ്ങനെ വരുന്നവർക്കുള്ള അടയാളമായിട്ട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ സഭയിലേക്ക് വരുമ്പോഴും മാമിസം നേരത്തും അങ്ങോട്ട് ചോദിച്ച് മൂന്ന് പറയുമ്പോൾ ഈ നമ്മൾ പ്രഭാഷ് ചിന്തിച്ച് കഴിഞ്ഞ കാര്യമാണ് അപ്പം നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം നമ്മളിങ്ങനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് നവീകരിച്ച് തിരുത്തേണ്ട തിരുത്തി ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിക്കേണ്ട മോചനം പ്രാപിച്ച് കയറി വരുന്നത് നമുക്ക് സമ്പൂർണ്ണം വിടതിട്ട് കിട്ടുക അവിടെ നമ്മൾ ഈ പങ്കുവെക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ക്രമബദ്ധമായിട്ട് പടിപടിയായിട്ട് ബോധ്യപ്പെട്ടെടുത്ത് മുന്നോട്ട് നീങ്ങുമ്പോഴും നമ്മൾ ദൈവരായുത്തിൻ്റെ ആഴപ്പെട്ട അനുഭവം നമ്മൾ നമ്മളിതിൻ്റെ പൊതുശീർഷകം പറയുന്ന പോലെ ദുഷ്ടൻ അവനെ തൊടുകയില്ല എന്ന് പറയുന്ന സംരക്ഷണം അല്ലെങ്കിൽ ലോക്ക പത്ത് പത്തും പറയുന്ന പാമ്പിൻ്റെയും തേളുകളുടെയും ശത്രുവിൻ്റെ സഹത്തിടെ മേൽ ചവിട്ടി നടക്കാൻ അധികാരം തന്നിരിക്കുക ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നുള്ള ആ വചനഭാഗത്ത് നമ്മൾ പൂർത്തിയാകുന്ന അനുഭവമായിരിക്കും വരുക കാലി ലൂയ കാലിയിലൂയ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കണ്ടതിൻ്റെ ബാക്കി നമ്മൾ അല്പം കൂടി നമ്മൾ ചിന്തിക്കുകയാണ് സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറാമത്തെ കണക്കിൽ നമ്മൾ ജ്യോതിഷത്തിൻ്റെയും ജാലവിദ്യയുടെയും എല്ലാ രൂപങ്ങളും വർജിക്കണം എന്ന് സഭ നൽകുന്ന നിർദ്ദേശം വെച്ചുകൊണ്ട് സഭ എണ്ണി എണ്ണി പറയുന്ന കാര്യങ്ങൾ ആ ജാതകം നോട്ടം നക്ഷത്രഫലം കൈനോട്ടം ശകുനങ്ങളുടെയും മുറികളെയും വ്യാഖ്യാനം അതീന്തിര ദർശനം മാധ്യമങ്ങളുടെ ഉപയോഗം ആലോചന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സത്യുകയായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ വരുന്ന തിന്മ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു കണ്ടുകൊണ്ടിരിക്കുകയാണ് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ പറയുന്ന എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും അങ്ങാണയെന്ന് കർത്താവിനോട് പറയേണ്ടതിന് പകരം മറ്റെന്തിനോടെങ്കിലും പറയുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത് ഒരിക്കലും ഒരു വീട്ടിനെ കല്ലിടാൻ വേണ്ടി ചെന്നപ്പോൾ ആ കല്ലിൻ്റെ കൂടെ നമ്മുടെ മെഡലുകളും ചില ലോക്കറ്റുകളും കുരിശോ ഒക്കെ വെക്കാറുണ്ട് ചിലപ്പോൾ തിരിശേഷിപ്പോക്കുന്ന പഴയ പാരമ്പര്യമൊക്കെ ഉണ്ട് അപ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കുരിശ് ഒരു പഞ്ചലോഹ കുരിശാണ് അപ്പോൾ ഞാൻ കാണുമ്പോൾ ഇതിന് പഞ്ചലോഹ കുരിശ് വച്ചിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു വച്ചാൽ ഇത് കടക്കാർ പറഞ്ഞു പഞ്ചലോഹ കുരിശ് വെച്ചാൽ ഐശ്വര്യമാണ് അഞ്ച് ലോഹങ്ങളുണ്ട് അതിൻ്റെ ഐശ്വര്യം കിട്ടും ഞാൻ പറഞ്ഞു കുരിശൻ്റെ സംരക്ഷണമാണോ വേണ്ടത് പഞ്ചലോകത്തിൻ്റെ സംരക്ഷണമാണോ വേണ്ടത് കുരിശൻ്റേതാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് അത് സ്വീകരിക്കുക കുരിശ് ഒരു കുരിശ് കൊണ്ട് വെക്കാം നമ്മുടെ നമ്മളിത് കല്ലത്തിൻ്റെ കൊത്തിയിട്ടുണ്ട് ഇനി കുരിശ് വരച്ചാൽ ആശീർവദിക്കുന്നത് അതിനകത്ത് പഞ്ചലോകം നമ്മൾ തിരികെ കയറ്റുമ്പോൾ അതിനകത്തൊരു അന്ധവിശ്വാസമുണ്ട് ഈ പഞ്ചലോഹം വന്നു കഴിഞ്ഞാൽ അത് വീടിൻ്റെ അടിയിൽ കല്ലിടുന്നിടത്ത് കിടന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും അപ്പോൾ പഞ്ചരോഗത്തിൻ്റെ അനുഗ്രഹം നീ തേടിപ്പോകുമ്പം എൻ്റെ ആശ്രയവും സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും നീയാണ് എന്ന് പഞ്ചരോഗത്തോട് പറയുന്ന ഒരു അപകടം അതിനകത്തുണ്ട് അതുകൊണ്ട് അത് വേണ്ട നമുക്ക് അല്ലാതെ തന്നെ മറ്റ് കാര്യങ്ങൾ വെച്ചുകൊണ്ട് മെഡലുകളോ ലോക്കറ്റുകളോ ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെ പറഞ്ഞപ്പോൾ അത് ബോധ്യപ്പെട്ട് സ്വീകരിച്ചു ഇതുപോലെ തന്നെ കട്ടിലെ വെക്കുമ്പം ചില ആൾക്കാർ നാണയം കൊണ്ടുവരും ഇതിലേക്ക് നാണയം വെക്കാൻ എന്തിനാണ് നാണയം വെച്ചിരിക്കുന്നത് ഇതിനെ കൊണ്ടുവന്നേ അച്ഛാ അത് അങ്ങനെ വെക്കുന്നത് ഐശ്വര്യമാണ് നടയുടെ അടിയിൽ കട്ടിലേക്ക് നാണയം വെച്ചാൽ ആ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് പണിക്കാർ പറഞ്ഞത് മേശര്മാർ പറഞ്ഞത് ഞാൻ പറഞ്ഞു അങ്ങനെ നാണയം മാത്രം വെച്ചാൽ അവർ അച്ഛനെ എന്തിനാണ് വിളിക്കുന്നത് അച്ഛൻ വന്ന് പിതാവിൻ്റെ പുത്തൻ്റെ ബെച്ചന എന്താ ആസ്വദിക്കേണ്ട ആവശ്യമില്ലല്ലോ നാണയം മാത്രം വെച്ചാൽ പോരെ അപ്പം അവർക്കതിനെപ്പറ്റി അറിയത്തില്ല അപ്പം ഞാൻ പറഞ്ഞു ഇതറിയണം അവരിങ്ങനത്തെ കാര്യങ്ങൾ ആശ്രയിക്കരുത് അതായത് വീണ്ടും ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞാൽ ഈ നാണയത്തോട് നിങ്ങൾ പറയുകയാണ് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും നീയാണ് നാണയമേ നീ മൂലമാണ് എൻ്റെ ഈ വീടിന് ഐശ്വര്യം ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെ ചിന്തിക്കരുത് പറയരുത് പ്രവർത്തിക്കരുത് അങ്ങനെ പ്രേരണ വരുമ്പോൾ അപ്പോൾ അത് തട്ടിക്കാറുണ്ട് അത് ആവശ്യമില്ല പിതാവിൻ്റെയും പുത്രൻ്റെയും പശുധാരുമാവിൻ്റെയും നാമത്ത് ഞാനിത് ആരംഭിക്കുന്നു വീട് പണി നിന്ന് വെക്കുന്നു നമ്മൾ ദാവീദ് ഗോലിയാത്തിനെതിരെ പോകുമ്പോൾ എന്താ പറയുന്നത് അതും ഇതുമെല്ലാം വലിച്ചു കെട്ടി വാരി കെട്ടി നോക്കിയിട്ടൊന്നും നടക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ അതെല്ലാം അയച്ച് മാറ്റാൻ പറഞ്ഞു ഞാൻ ഏകസത്യദൈവുമായ യഹോവയുടെ നാമത്തിലാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞ് അങ്ങേര് ചെന്നു വലിയ ഗോലിയാത്ത് പറഞ്ഞു വേണം നമുക്കറിയാം ആ ഒരു വിശ്വാസത്തിൻ്റെ വ്യക്തത വേണം ഞാനാണ് എൻ്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്ക് ആശ്രയിക്കാൻ ഉണ്ടാവണ്ട ദൈവം തരുന്ന നമുക്ക് വേണ്ടി സഹായിക്കത്തരുന്ന മാതാപിതാക്കൾ സഹോദരങ്ങളും സ്നേഹിതരും അധികാരികളും അധ്യാപകരും എല്ലാം വേണം അവരെയൊക്കെ ശേഖരിച്ചു കുറിച്ച് അവർ വേണ്ടി നമുക്ക് കിട്ടുന്നത് ഈ ദൈവത്തിൻ്റെ സഹായം തന്നെ അതല്ലാതെ മറ്റിങ്ങനെ കാര്യങ്ങൾക്കൊന്നും ദൈവമല്ലാത്തവർ നമ്മുടെ ഉള്ളു പോകാനാണ് വരരുത് ഈ കാര്യത്തെ നമുക്ക് നല്ല വ്യക്തത ഉണ്ടാവണം ഹാലിൽ ലൂയ ഹാലിലൂയ ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ് സേകളും അറിവിനു വേണ്ടി മാത്രമുള്ള കാര്യമല്ല നമ്മുടെ ജീവിതത്തെ വന്ന് അരിച്ചു പിറക്കി ശുദ്ധീകരിച്ചെടുക്കേണ്ട കാര്യമുണ്ടെന്ന് അറിയണം അപ്പോൾ ഇങ്ങനത്തെ മേഖലയൊക്കെ ഒന്ന് ആത്മശോധനാപൂർവ്വം പരിശോധിച്ചിട്ട് എവിടെയെങ്കിലും ദൈവമല്ലാത്തവയെ ആശ്രയിച്ചു കൊണ്ട് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കാനും കരുത്തുള്ളതാക്കാനും വേണ്ടി പരിശ്രമിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് എളിമയോടുകൂടെ അറിവില്ലായ്മ ചെയ്തു പോയത് അല്ലെ തെറ്റായ പ്രേരണ ചെയ്തു പോയത് സാവുരാജ പറഞ്ഞതുപോലെ ജനം ആവശ്യപ്പെട്ടപ്പോൾ അവരും പറഞ്ഞ പോലെ ചെയ്തു പോയി അവരെ ഭയപ്പെട്ട് ആ ദൈവത്തിൻ്റെ കൽപ്പനകളും സാമുവൽ പ്രവാചകൻ്റെ ഉപദേശങ്ങൾ ഞാൻ അവഗണിച്ച് തെറ്റു ചെയ്തു പോയി എന്ന് ഏറ്റുപറയുന്ന പോലെ നമ്മുടെ ദൈവത്തിൻ്റെ പിന്നെ തെറ്റേറ്റ് പറഞ്ഞ് അതൊരു കുമസാരത്തിൽ ഏറ്റുപറിഞ്ഞ് മോചനം പ്രാപിച്ചിട്ട് ഒരു ശക്തമായി വിടു ശുശ്രൂഷയും അറിഞ്ഞുകൊണ്ട് പോയി സ്വീകരിക്കുക കൂടിയുള്ള ആജ്ഞ അതും ബഷ്ണുഷയുടെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് അങ്ങനെയുള്ള വിടുതിൽ നമുക്കെല്ലാവർക്കും ആവശ്യം ഉണ്ടാവാം കാലു ലൂയ കാലു ലൂയ കാലു ലൂയ വീണ്ടും രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനേഴാമത്തെ ഖണ്ഡികയിൽ നമുക്ക് സദ്യക്കാനുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നത് വസ്തുക്കൾ ധരിക്കുന്നതും അപലനീയമാണ് ആഭിചാരവസ്തുക്കൾ ധരിക്കുക ശരീരത്തിന് അണിയുന്നത് ആഭിചാരവസ്തുക്കൾ എന്ന് പറയുമ്പോൾ പൈശാചികമായ ശക്തികളുടെ അരൂപികരുടെ സാന്നിധ്യം സഹായം പ്രാർത്ഥിച്ച് തേടി അത് ആവഹിച്ച് അതിൻ്റെ അടയാളങ്ങൾ കുത്തി കുറിച്ചും ബോറിയൊക്കെ ഉണ്ടാക്കി വെച്ച് ഉള്ള വസ്തുക്കളാണ് പൊതുവേ നമ്മൾ ആഭിചാര വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവർ കൂടോത്രം ചെയ്യുന്നവർ കൈവിഷം ചെയ്യുന്നവർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ആഭിചാരത്തിൻ്റെ മേഖലയാണ് വാക്കുകൾക്ക് ഉണ്ട് എന്ന് നമുക്കറിയാം ദൈവം തൻ്റെ വാക്കുകൊണ്ടാണ് ലോഗോസ് വചനം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് വാക്കിന് പവറുണ്ട് ദൈവത്തിൻ്റെ വചനം വാക്ക് ലോഗോസ് ദൈവം തന്നെയാണ് മൂല്യോഹന്യാസത്തിന് ശേഷം ഒന്നാം മധ്യേ ഒന്നര വാക്കുകൾ നമുക്കറിയാം ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തിന് കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അങ്ങനെ പിന്നെ വചനം മാംസമായി നമ്മുടെ മധ്യേ വസിച്ചു അതാണ് ഈശോ അപ്പം ദൈവത്തിൻ്റെ വാക്കിന് ദൈവത്തോളം പവറുണ്ട് ഏതൊരു വ്യക്തിയുടെ വാക്കിന് അതിൻ്റെതായ പവറുണ്ട് ഒരു വൈദ്യുരത്താരെ നിന്നുകൊണ്ട് അപ്പമെടുത്ത് വാഴ്ത്തുന്നു ഈശോ പറഞ്ഞ വാക്കുകൾ ഉച്ചരിക്കുന്നു അപ്പോൾ ഈശോ തന്നെ ഉച്ചിരിക്കുന്നത് ഇതെൻ്റെ ശരീരമാകുന്നു എന്നറയുമ്പോൾ ആ അപ്പത്തിന് മാറ്റം സംഭവിക്കുന്നുണ്ട് അത് വാക്കിലൂടെയാണ് ആ ശക്തി ഈശോയിൽ നിറഞ്ഞ ശക്തി അന്ന് ഈശോ അപ്പമെടുത്തത് പറഞ്ഞപ്പോൾ ഈശോ ശരീരമായി വീഞ്ഞ രക്തമായി മാറി നിങ്ങൾ നിങ്ങളിപ്പോൾ ചെയ്യാൻ ഈശോ അപ്പസരമാണ് ആവശ്യപ്പെട്ടു ആ ആവശ്യം കൽപ്പന അന്ന് പസക തിരുനാളിൽ കർത്താവലി കൽപ്പന നലി കൽപ്പന അനുസരിച്ച് ഇന്ന് അടുത്താലും നിൽക്കുന്ന വൈദികൻ അപ്പം എടുത്തിട്ട് ഇതെൻ്റെ ശരീരമാണെന്ന് പറയുമ്പം ഈശോ അന്ന് പറഞ്ഞ അതേ പറിച്ചിലാണ് ഇവിടെ പറയുന്നത് എൻ്റെ ശരീരമാണെന്ന് അച്ഛൻ പറയുമ്പോൾ അച്ഛൻ്റെ ശരീരമല്ല ആകുന്നത് ഈശോയുടെ ശരീരമാണാകുന്നത് അതേപ്പറ്റി സംശയമുള്ളവർക്ക് സംശയം തീർക്കാൻ വേണ്ടി ദൈവം ഒരുപാട് അടയാളങ്ങൾ എല്ലാ കാലഘട്ടങ്ങളും ദേശങ്ങളിൽ ചെയ്യുന്നുണ്ട് നമുക്കറിയാം ദൈവീകാരന അത്ഭുതങ്ങൾ ഗൂഗിൾ ഇത് നോക്കി കഴിഞ്ഞാൽ ഇത് മാത്രം ഫോട്ടോകളും വീഡിയോകളുമാണ് ആ ഇന്ന് പോലും സംഭവിക്കുന്നത് കാണാൻ പറ്റും ഈ തിരുവോസ്തിയിലും ആ തെരു രക്തത്തിൽ ആ അതിനകത്ത് ഈശോയുടെ യഥാർത്ഥമായ രക്തവും ശരീരത്തിന് സാന്നിധ്യവും വ്യക്തമാകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അത് വാക്കിൻ്റെ പവറാണ് അപ്പോൾ ആഭിചാരകർമ്മം ചെയ്യുന്നവരും വാക്കാണ് ഉപയോഗിക്കുന്നത് അവർ പൈശാചിക ശക്തിയെ ആശ്രയിച്ചുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകൾ അത് മന്ത്രം ഓതുക എന്നൊക്കെ പറയുമ്പോൾ വാക്കല്ലേ ഓതുന്നത് വാക്കാ മന്ത്രിക്കുന്നത് മന്ത്രം എന്ന് പറയുമ്പോൾ പ്രത്യേക അർത്ഥം വരുന്നു ഓതി എന്ന് പറയുമ്പോൾ വേറെ അർത്ഥം വരുന്നു അപ്പോൾ അവിടെയൊക്കെ ഈ വാക്കിലൂടെയുള്ള പവറാണ് അപ്പോൾ ഒരു വ്യക്തിയിലുള്ള ഒരു വ്യക്തിയുടെ പവറാണ് വാക്കിനുള്ളത് ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ ഈശോയുടെ സാന്നിധ്യം നിറഞ്ഞ അച്ഛനടുത്താരെ നിൽക്കുമ്പം അച്ഛൻ ഉരുവിടുന്ന വാക്കിന് ഈശോയുടെ പവറുണ്ട് ഒരു വ്യക്തിയിൽ പൈശാചികമായ അരൂപിയുടെ സാന്നിധ്യ ശക്തി ഉണ്ടായിരിക്കുമ്പോൾ ആ വ്യക്തി പറയുന്ന വാക്കിന് ആ അരൂപിയുടെ പവർ കിട്ടുകയാണ് നമ്മൾ അപ്പത്തിൽ ഐ എച്ച് എസ് യേസുസ് ഹോമിനോരു സൽവാത്തോർ യേശു മനുഷ്യവർഗത്തിൻ്റെ രക്ഷകൻ അടയാളം കുറിക്കുന്നു കുരിശിൻ്റെ അടയാളം പതിക്കുന്നു അങ്ങനെയൊക്കെ അടയാളങ്ങൾ പതിച്ച അപ്പം എടുക്കുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു പവർ അതിൻ്റെതോടെ അടയാളത്തിൻ്റെ പവറുണ്ട് അതും കൂടെ വരികയാണ് അതിൻ്റെ കൂടെ വാക്കുകളിലൂടെ പവർ അപ്പോൾ വാക്കിലൂടെ ഈ പവർ പുരോഗതിൻ്റെ ഉള്ള പരിസ്ഥാനം അഭിഷേകം ദൈവനടി അധികാരത്തിൽ പ്രവർത്തിച്ചിട്ട് ആ അപ്പത്തെ ശരീരമാക്കുന്നു ഇതുപോലെ മറുവശത്ത് തിന്മയുടെ ആൾക്കാർ തകിടുകളും ചില സാധനങ്ങളും ഒക്കെ എടുത്ത് ചില അടയാളങ്ങളൊക്കെ അതിൽ കൊത്തി കുറച്ച് വെക്കുന്നു തലയോട്ടിയും ഓട്ടിയും പാമ്പിൻ്റെയും തേളിൻ്റെ അടയാളങ്ങളും പിന്നെ അവർ ആശ്രയിക്കുന്ന പ്രത്യേക അരുവികളുടെ മേഖലയിലുള്ള പ്രത്യേക അടയാളങ്ങളൊക്കെ ഒരുപാടുണ്ട് അങ്ങനെ അങ്ങനെയുള്ള എന്തെങ്കിലും അടയാളങ്ങളൊക്കെ എന്നെ വരച്ച് കുറിച്ച് വെച്ചിട്ട് അതിൻ്റെ മേൽ ഇങ്ങനെയുള്ള ചില മന്ത്രങ്ങളും സ്വരങ്ങളും ഒക്കെ ഓതി പറഞ്ഞ് വെച്ച് ആ വസ്തുവിലേക്ക് അങ്ങനെ ഒരു സ്വാധീനം ചെലുത്തിയിട്ട് അതുകൊണ്ട് തിന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ നോക്കുന്നു അല്ല അവർ ആശ്രയിക്കുന്ന ശക്തിയുടെ സ്വാധീന സാന്നിധ്യം അവർക്ക് എത്തിക്കാൻ നോക്കുന്നു ഇതാണ് ഈ ആഭിചാര മേഖല ഇനി ഒന്നും ഉപയോഗിക്കാതെ വാക്കുകൊണ്ട് ശപിക്കുന്ന കർമ്മവും ആഭിചാരമാണെന്ന് നമുക്കറിയാം സംഗീത പുസ്തകത്തിൽ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഒക്കെ അധ്യായങ്ങളിൽ ഒക്കെ നമ്മൾ ബാലാക്ക് രാജാവ് ബാലാമനെ വിളിച്ചു വരുത്തി ഇസ്രായക്കാരെ ശപിക്കാനായിട്ട് നോക്കാൻ സമുദ്രം വായിക്കുന്നുണ്ട് ഇസ്രായേക്കാരിങ്ങനെ താടുവാരത്തിൽ ക്യാമ്പ് ചെയ്ത് കിടക്കുന്നു വലിയ ജനത അവരെ പേടിച്ചിട്ട് അവരെ യുദ്ധം തോൽപ്പിക്കാൻ പറ്റിയിരുന്ന് കാണുമ്പോൾ അവരെ ശപിക്കാനായിട്ടാണ് ശപിക്കാൻ ശേഷിയുണ്ടെന്ന് ബാലാക്കി രാജാവ് വിചാരിച്ച ബാലാം എന്ന മനുഷ്യനെ വിളിച്ചുകൊണ്ട് വരുന്നു ബാലാവിനെ മറമൂടി കൊണ്ട് നിർത്തിയിട്ട് ഈ ജനത്തെ മുഴുവൻ കാണിച്ചിട്ട് ഇവിടെ നിന്നുകൊണ്ട് ശപിക്കാൻ ആവശ്യപ്പെടുകയാണ് ആ വിചാരമാണ് പക്ഷേ ബാലാം എത്ര നോക്കിയിട്ട് ശാപിക്കാൻ പറ്റുന്നില്ല ശപിച്ചിട്ട് അങ്ങ് പോകുന്നില്ല ചെയ്യാൻ സാധിക്കുന്നില്ല അതിന് കാരണം ബാലാം പറയുന്നുണ്ട് ഇതേ ദൈവത്തോട് ദൈവം കൂടെയുള്ള ഒരു ജനം അവരിൽ തിന്മയില്ല അവരിൽ ദുഷ്ടതയില്ല മറ്റു ജനതകളും ഇടകളരാതെ വേറിട്ട് പാർക്കുന്നൊരു ജനം അവരുടെ ദൈവമായ കനത്ത അവരുടെ കൂടെയുണ്ട് അതുകൊണ്ട് അവരെ ശപിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ വിശദീകരണം പറഞ്ഞു വരുമ്പോഴാണ് നമ്മളെല്ലാം പലപ്പോഴും ഉപയോഗിക്കുന്നതായ സംഖ്യ ഇരുപത്തി മൂന്നില് ഇരുപത്തിമൂന്നാം വാക്യം യാക്കോബിന് ആ വിചാരം മേൽക്കുകയില്ല ഇസ്രയേൽ നേരെ ശുദ്ധ്രവിദ്യ ഫലിക്കുകയില്ല എന്നുള്ള അത് പറയാൻ കാണുന്നത് അത് അന്ന് ഇസ്രായേലിന് ശുദ്രമേൽക്കുകയല്ലോ അപചാരമേൽക്കുകയല്ലോ എന്നുള്ളത് ഒരു വ്യവസ്ഥയും ഇല്ലാത്തൊരു പ്രസ്താവനയൊന്നുമല്ല ഇസ്രായേൽ എപ്പോഴൊക്കെ ദൈവത്തോട് ചേർന്ന് ജീവിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു ആപചാരം ഏൽക്കുകയായിരുന്നു അപ്പോൾ ഇസ്രായേൽ ദൈവത്തിനെതിരെ പ്രമാണലംഘനം നടത്തി പാപം ചെയ്ത അവസരത്തിനൊക്കെ ആപിചാരമില്ല ഏൽക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട് ആപചാരം ഏറ്റിട്ടുണ്ട് അവരെ തകർക്കാൻ പറ്റിയിട്ടുണ്ട് ഈ സംഭവത്തിൽ തന്നെ നമുക്കറിയാം ബാലാം പോകുന്നതിന് മുമ്പ് ബാലാക്ക രാജാവിന് ഉപദേശം കൊടുത്തു വെളിപാട് രണ്ട് വായിക്കുന്നുണ്ട് അവരെ കൊണ്ട് പാപം ചെയ്യിക്കുക ഒന്നാം പ്രമാണം ലംഘിക്കണം അപ്പോൾ ദൈവത്തിന് സാന്നിധ്യം അവർക്ക് വിട്ടുപോകും അപ്പം പിന്നെ അത് നശിപ്പിക്കാൻ പറ്റും ഒന്നാം പ്രമാണം ലംഘിക്കാൻ വേണ്ടിയിട്ട് ബാലാം അവർക്ക് കൊടുക്കുന്ന ഉപദേശം ആറാം പ്രമാണം ലംഘിക്കാനുള്ള അവസരം കൊടുക്കാനായിട്ടാണ് നമ്മൾ വിടുപാട് പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ ഇതേക്കുറിച്ച് നമ്മൾ പശു തലമോവിന് ശേഷം യോഹന്നാൻ വഴി നൽകുന്ന വ്യക്തത നമ്മൾ കാണുന്നുണ്ട് രണ്ട് പതിനാല് പതിനഞ്ചിൽ വിഗ്രഹങ്ങൾ കറിപ്പിച്ച് ഭക്ഷിക്കാനും വിഭിചാരം ചെയ്യാനും ഇസ്രയ മക്കൾക്ക് ദുഷ്പേരണം നൽകുവാൻ ബാലാക്കനെ പഠിപ്പിച്ച ബാലാമൻ്റെ ഉപദേശങ്ങൾ മുറുകെ മുറുകുപിടിക്കുന്നവർ അവിടെയുണ്ട് വിഗ്രഹങ്ങൾ കർപ്പിച്ച് വിഗ്രഹ അർപ്പിത ഭക്ഷണം കഴിക്കാൻ അവർക്ക് ഇടവരുത്തണം അത് വിഗ്രഹാരാധനയാണ് ഒന്ന ലംഘനമാണ് ഇടവരുത്താൻ വേണ്ടി ബാലാം പറഞ്ഞുകൊടുത്തത് ബാലാക്ക് രാജാവേ നിങ്ങളുടെ ഇടയിലുള്ള നല്ല സുന്ദരികളായ സ്ത്രീകളെ നിങ്ങൾ ഇസ്രയേക്കാരുടെ ബക്കലേക്ക് പയ്യ പല കാര്യത്തിനും വേണ്ടി ജോലിക്കും മറ്റു കാര്യത്തിനും വീണ്ടും അയക്കുക അവർ വഴിയായിട്ട് പുഷന്മാരെ വശീകരിക്കുക അങ്ങനെ ആ വശീകരണത്തിൽ അവരെപ്പെടുത്തിയിട്ട് വ്യവിചാരത്തിൽ വീടിക്കുക അങ്ങനെ വ്യഭിചാരത്തിന് താൽപ്പര്യം വെച്ചുകൊണ്ട് ഈ സ്ത്രീയുടെ വക്കലേക്ക് അവർ വരുമ്പോൾ സ്ത്രീകൾ അവരെ ക്ഷണിക്കണം നിങ്ങളുടെ ഉത്സവങ്ങൾക്ക് അപ്പം അവർ വരും ഈ സ്ത്രീകളോടുള്ള അടുപ്പം വെച്ചുകൊണ്ട് വരും അങ്ങനെ വന്നു കഴിയുമ്പം ഈ വിഗ്രഹങ്ങളുടെ മുമ്പിലുള്ള ഉത്സവങ്ങൾക്ക് അവരെ കൊണ്ട് കൂട്ടുക അങ്ങനെ അവർ അവിടെ നടക്കുന്ന ഉത്സവങ്ങൾ പങ്കെടുക്കട്ടെ അവിടുത്തെ വിതരണം ചെയ്യുന്ന പ്രസാദവും വിഗ്രഹം അവർ ഭക്ഷിക്കട്ടെ അങ്ങനെ ഒന്നാം പ്രമാണം ലംഘിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ പക്കിൽ നിന്ന് നകരും ദൈവസ്ഥാനത്ത് അവർക്ക് ഇല്ലുന്നാകും സംരക്ഷണം ഇല്ലെന്നാകും ആ അവസരത്തിൽ നിങ്ങൾക്ക് അവർക്ക് നടക്കാൻ പറ്റും ഇതാണ് ബാലാം കൊടുത്ത ഉപദേശം എന്ന് പറഞ്ഞിരിക്കുകയാണ് നൂറ്റാണ്ടിനും പശുത്താലും മാവ് ആ യോഹനെ വെളിപ്പെടുത്തി വെളിപാട് രണ്ടിൽ പതിനാല് പൈസ കാണുന്ന ഉപദേശം നമുക്കറിയാം അത് വെച്ച് ബാലാക്ക് പ്രവർത്തിച്ചു ആ കെണ്ണിയിൽ എസ് ആർ പുരുഷന്മാർ വീണു ആ ജനത പരാജയത്തിലേക്ക് പോയി പിന്നെ മോശം തിരിച്ചറിഞ്ഞിട്ട് തിരുത്തുന്നുണ്ട് തിരുത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആഭിചാരം ബാലാം ചെയ്യാൻ നോക്കിയത് വാക്കുകൊണ്ടാണ് അല്ല ബാലാക്ക് ബാലാമിനെക്കൂടി ചെയ്യിപ്പിക്കാൻ നോക്കിയത് വാക്കുകൊണ്ടാണ് പറഞ്ഞുകൊണ്ട് തിന്മയുടെ ശക്തി ആ ജനത്തിൻ്റെ മേലൊരു ബന്ധനമായി അവരെ കെട്ടാൻ വേണ്ടി നോക്കുന്നു പക്ഷേ ദൈവം അവരോട് ഉള്ളവർ നടന്നില്ല അതാണ് നമ്മൾ ഓന്നിയോഹന നാലിൽ നാലാം വാക്യത്തിൽ വായിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ് നമ്മുടെ ഉള്ളിൽ ശക്തനായ ദൈവസാന്നിധ്യം ഉണ്ടായ ദൈവത്തിന് സാന്നിധ്യം ഉണ്ടായെങ്കിൽ പുറമേ തുള്ള നീക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള പൈശാചികമായ ശക്തി പതിഞ്ഞിരിക്കുന്ന അടയാളങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ മന്ത്രങ്ങളെ കൊണ്ട് അല്ലെ ഓതിരുകൾ കൊണ്ട് ഇങ്ങനെയുള്ള ശക്തി പതിച്ചിരിക്കുന്ന വസ്തുക്കളുണ്ട് ഇത് ധാരാളമുണ്ട് ഇങ്ങനെയുള്ള വസ്തുക്കൾ ധരിക്കുന്നത് നിഷിദ്ധമാണ് അവയിലുള്ള ആ തിന്മയുടെ അരൂപയുടെ സ്വാധീനത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ കയറ്റിക്കൊണ്ട് പോകുന്നതാണ് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ഓർക്കും കേൾക്കുമ്പോൾ ഓർക്കും അങ്ങനെയുള്ള ആഭിചാര വസ്തുക്കളൊന്നും ആച്ച ഞങ്ങളാരും ധരിക്കുന്നില്ല നമ്മളാരും ധരിക്കാറില്ലല്ലോ പറയൊന്നും പോകുന്നില്ലെന്നും ചിന്തിക്കും പക്ഷേ ഈ മേഖലയിൽ നമുക്കൊരു വലിയ കെണി കയറി കിടക്കുന്നുണ്ട് ഞാൻ ചില ശുശ്രൂഷ അനുഭവങ്ങൾ പഠിച്ച കാര്യമാണ് ആദ്യത്തെ ഒരു അനുഭവം ഈ മേഖലയിൽ എനിക്ക് ശക്തമായിട്ടുണ്ടാകുന്നത് ഒരു പത്തിരുപത് വർഷം മുമ്പ് ഞാനൊരു ഇടവകയിൽ വികാരിയായിട്ടായിരിക്കുമ്പോൾ ആ ഇടവകയിൽ തന്നെ ഇടവക്കാർക്ക് വേണ്ടി താമസിച്ചുള്ള ധ്യാനങ്ങൾ കൊടുക്കാനുള്ള പ്രേരണ കിട്ടി അപ്പോൾ ഞാൻ ഇടവക്കാർ ആ കാര്യം പറഞ്ഞിട്ട് ഇടവകയിലുള്ള പല വിഭാഗപ്പെട്ട ആൾക്കാർ വിഭാഗത്തിൽപ്പെട്ടവരെ എന്ന് യുവതികള് യുവാക്കന്മാര് ചെറുപ്പക്കാരായ ഭർത്താക്കന്മാർ ചെറുപ്പക്കാരായ ഭാര്യമാർ മുതിർന്ന ഭാര്യ ഭർത്താക്കന്മാർ ഭാര്യമാർ വല്യപ്പച്ചമാര് വല്യച്ചന്മാർ പിന്നെ കൗമാർ പ്രായക്കാർ കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള പല ഗ്രൂപ്പുകളായിട്ടൊരു എട്ട് ഒമ്പത് ഗ്രൂപ്പുകളായിട്ട് ഇളവക്കാരെ ഒന്ന് മനസ്സുകൊണ്ട് കണ്ടിട്ട് ഓരോ ഗ്രൂപ്പിനും പ്രത്യേകം പ്രത്യേകം ധ്യാനം ഞാൻ അനൗൺസ് ചെയ്തു അത് പള്ളിക്ക് വെച്ച് തന്നെ ഞായറാഴ്ച വൈകുന്നേരം അവർ പള്ളിയിലോട്ട് വരണം ഒരാഴ്ച താമസിക്കാൻ വേണ്ടി പള്ളിക്ക് ഉള്ള സൗകര്യം ക്രമീകരിച്ചു പള്ളിമുറിയിലും പരീക്ഷകളിലും ഒക്കെയായിട്ട് കിടക്കാൻ സൗകര്യം ഉണ്ടാക്കി കുറച്ച് അത്യാവശ്യം കമ്പനി ഉണ്ടാക്കി പള്ളിമുറത്തിൻ്റെ ഭക്ഷണം ഉണ്ടാക്കി ചെറിയ ഗ്രൂപ്പുകളല്ലേ തന്നെ അങ്ങനെ ഒരു വിശുദ്ധീകരണ അനുഭവം അങ്ങനെ ആ ഇടപഴകനായിരിക്കുമ്പോൾ പതിനാല് ധ്യാനങ്ങൾ നടത്തുകയുണ്ടായി പതിനാല് ധ്യാനങ്ങൾ ആദ്യത്തെ ധ്യാനം യുവതികൾക്ക് വേണ്ടിയാണ് വെച്ചത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിവാഹിതരായ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ നാട്ടിൻപുറത്ത് ഉള്ള ഇടവകയാണ് നാട്ടിൻപുറത്തെ പിള്ളേർ ധ്യാനത്തിൽ പങ്കുവച്ചാലും നന്നായിട്ട് കേട്ട് നന്നായിട്ട് അവർ ഒരുങ്ങി നല്ലപോലെ കുമ്പസാരമൊക്കെ നടത്തി അത് കഴിഞ്ഞുള്ള ദിവസം ഉച്ച കഴിഞ്ഞുള്ള ടോക്കിന് ഞാൻ വന്ന് നിൽക്കുകയാണ് ചൗമാര ചൊല്ലി അവർ ഊണ് കഴിഞ്ഞിട്ട് ഇടവേള കഴിഞ്ഞ് കയറി ചൗമാര ചൊല്ലി അതുകഴിഞ്ഞൊരു പാട്ട് പാടി അവരെല്ലാം സ്വതിച്ച് പ്രാർത്ഥിക്കുന്നു അത് കഴിഞ്ഞ് മൂന്നോ മണി മുതൽ എൻ്റെ ടോക്കാണ് ഞാൻ ടോക്കിന് വേണ്ടിയിട്ട് അതിനു മുമ്പ് നിൽക്കുമ്പോൾ ഈ പാട്ടിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ ഹാലിലിയ പാട്ട് പാടി പാടി ഈ പാട്ട് നയിക്കുന്ന ശുശ്രൂഷകൻ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് അവരെ കൊണ്ട് അപ്പോൾ കുമ്പസാരും എല്ലാം കഴിഞ്ഞ് നിഷ്കളങ്കരായ നാട്ടിൻപുറത്തെ പിള്ളേരെല്ലാം അവർ നല്ലവരെല്ലാം ശുദ്ധിക്കാൻ തുടങ്ങിയപ്പോഴിങ്ങനെ അവരൊരു നൃത്താഭിഷേം വെളിപ്പെട്ടു എന്നു വെച്ചാൽ ഈ പിള്ളേർ പത്ത് നാൽപ്പത്തമ്പത് പേരുണ്ടാവും അവരെങ്ങനെ സ്വതിച്ച് കൈയടിച്ച് പാടിക്കുമ്പോൾ നൃത്തം ചെയ്തങ്ങ് പോകാൻ തുടങ്ങി അപ്പോൾ കസരകളൊക്കെ തട്ടി മാറി തട്ടി മാറ്റിയിട്ട് അവരെ അറിയാതെ തന്നെ ചുവടുവെച്ച് വെച്ച് താളമടിച്ച് ഇങ്ങനെ പള്ളിക്കകത്ത് ഇങ്ങനെ പാഞ്ഞു നടക്കുകയാണ് നൃത്തം ചെയ്ത് എല്ലാവരും എല്ലാം മറന്നിങ്ങനെ ദൈവത്തെ സ്വദിക്കാൻ തുടങ്ങി വലിയ നല്ല പ്രകാശം നിറഞ്ഞ മുഖത്തോടെ സന്തോഷത്തോടെ ഈ കുഞ്ഞുങ്ങളിങ്ങനെ ഒത്തിരി ദർശനങ്ങൾ അവർ കാണുന്നുണ്ട് അതെപ്പറ്റി വിളിച്ച് പറയുന്നുണ്ട് ചോദിക്കുന്നു ഇങ്ങനെ പാഞ്ഞ് നടക്കുകയാണ് അതുകണ്ട് വലിയൊരു അഭിഷേകത്തിൽ എനിക്ക് ആ ടോക്ക് മണിക്ക് അങ്ങ് ആരംഭിക്കാൻ പറ്റുന്നില്ല ഞങ്ങളോട് വെയിറ്റ് ചെയ്തു മൂന്നരയായി നാലുമണിയായി ഈ പാട്ട് സ്തുതിപ്പ് തുറന്നുകൊണ്ടിരിക്കുന്നു നാലരയായി അഞ്ചായി അഞ്ചര ആറുമണി മൂന്ന് മണിക്കൂറായിട്ട് ഒറ്റ സ്റ്റില് സ്തുതിപ്പ് അങ്ങനെ പോവുകയാണ് എനിക്ക് നിർത്താൻ പറ്റുന്നില്ല അത് അതും അഭിഷേകത്തിൽ ശക്തമായ അനുഭവമാണ് ഇവരിങ്ങനെ എല്ലാം മറന്ന് ഇങ്ങനെ പാഞ്ഞ് നിറഞ്ഞ സ്തുതിക്കുകയാണ് ചില ഇടയ്ക്ക് വന്ന് ഇങ്ങനെ കുമ്പിട്ട് വീട് കിടന്നോടിങ്ങനെ സ്തുതിക്കി പിന്നെ എണീറ്റ് പോകും അങ്ങനെ പള്ളിക്ക് അതൊരു തുമ്പി പറക്കുന്ന പോലെ ഇങ്ങനെ പാല് പറക്കുകയാണ് അങ്ങനെ നടക്കുക പിന്നെ ഒരു ആറുമണി കഴിഞ്ഞപ്പോഴാണ് ഞാനത് അവസാനിപ്പിക്കാണ്ട് ഒരു പേരണ വന്നിട്ട് അവസാനിപ്പിച്ചവരെ പിന്നെ കുളി കാപ്പ് കുടിക്കാനും പഠിക്കാനൊക്കെ കുടിക്കാനൊക്കെ വേണ്ടി വിടുന്നത് ഇത് പറയാൻ കാരണം ഇത് പിള്ളരെല്ലാം ഇങ്ങനെ പോകുന്നതിനിടയിൽ ഒരു പെൺകുട്ടി മാത്രം ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ പെരുമാറാൻ തുടങ്ങി എന്നു വച്ചാൽ അവളും ഇങ്ങനെ ചുധിച്ചുകൊണ്ട് പോകുന്നുണ്ട് പക്ഷേ അവൾ ചുദിക്കുന്നതിന് തട്ടി 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 ഇങ്ങനെ തടഞ്ഞെടുത്ത് നീക്കുകയാണ് ആ കൊച്ചിൻ്റെ മാത്രം ഷോള് നിന്ന് താഴെ വീണു ബാക്കി ഒരു കുട്ടിയുടെയും വസ്ത്രമോ ഷോളോ ഒന്നും ഒരു അഭയരെയും പോയില്ല ഈ കൊച്ചിൻ്റെ മാത്രം ഷോൾ താഴെ വീണു അവൾ എന്നിട്ട് ഇതിൻ്റെ കൈ അടിച്ച് കൈ അടിച്ച് ചുധിക്കാൻ ഹാലല്ലേ അവർ സ്വദിക്കാൻ നോക്കുന്നു പക്ഷേ അവൾക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് പോകാം എന്ത് തട്ടി തട്ട് തടഞ്ഞു നീക്കുകയാണ് അപ്പോൾ ഞാനിത് ഈ സമയം മുഴുവൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഈ അടക്കിടെ പോകുന്നു പക്ഷേ അവളെ ആരും തട്ടുന്നില്ല അവളിങ്ങനെ ഒരു സന്തോഷമാണോ കരച്ചിലാണോ സംശയം വരുന്ന പോലെയുള്ള സ്വതിപ്പം അവിടെ മുഖത്ത് കാണുന്നത് അപ്പോൾ അവസാനം ഞാൻ മണി കഴിഞ്ഞിട്ട് ഇതെല്ലാം എല്ലാവരും ശാന്തമാകട്ടെ വന്ന് കുമ്പിട്ട് ഈശോ ആരാധിച്ചേ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഇവരെല്ലാവരും അതനുസരിച്ച് വന്നിങ്ങനെ കുമ്പിട്ട് കിടന്ന് ആരാധിക്കുകയാണ് കിടന്നുകൊണ്ട് ശാന്തമായി നിശബ്ദകരിക്ക് വയ്യ വരുന്നു പക്ഷേ ആ സമയത്ത് ഈ ഒരു പെൺകുട്ടി മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ താഴെ ഇങ്ങനെ ബഹളം വെച്ച് ചുറ്റി നടക്കുകയാണ് ഞാൻ പിന്നെയും പിന്നെയും മൈക്കിലൂടെ ഇങ്ങനെ നിർദ്ദേശം കൊടുത്തു എല്ലാവരും വന്നേ കുമ്പിട്ട് കിടന്നേ സാഷകം വീണ് ആരാധിച്ചേ നിശബ്ദരായിക്കേ നിശ്ശബ്ദരായിക്കേ പ്രവാചകൻ്റെ ആത്മാവ് പ്രവാചകർക്ക് വിധേയമാണ് വിധേയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവ ആത്മാവ് ഇപ്പോഴും കോട്ടായ്മ പോകുള്ളൂ പക്ഷേ ഈ ഒരു വ്യക്തി പെൺകുട്ടിക്ക് മാത്രം അനുസരിക്കാൻ പറ്റുന്നില്ല അവിടെ ഇങ്ങനെ ഒച്ച വെച്ച് ഉറക്കെ ഇങ്ങനെ എന്തോ കാലൂലേ പോലെ പറയുന്നു അവസാനം അവൾ അവളവിടെ പള്ളി താഴ്പ്പാശത്ത് അവിടെ കയറ്റുവായ ഉരുണ്ടും പറഞ്ഞങ്ങ് വീണു അവിടെ ചെരിഞ്ഞ് കിടന്നുകൊണ്ടിങ്ങനെ നിരത്ത് കൈയടിച്ചിട്ട് ഒച്ച വെച്ചു കൊണ്ടിക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ എല്ലാം നിശബ്ദരാക്കി അയച്ചോളം കൊടുത്തിട്ട് കാപ്പിടിക്കാൻ വേണ്ടി എപ്പിച്ചു വിട്ടു അപ്പോഴേക്ക് കൊച്ചവിടെ കിടന്ന് ഇങ്ങനെ അരിഞ്ഞ വശം വയ്ക്കുന്നു ഇത് കണ്ടപ്പോഴേക്കും എനിക്കൊരസ്തയായി കാരണം മൂന്ന് മണിക്കൂർ സ്തുതിപ്പോൾ ഒറ്റ സ്ട്രെച്ചർ ഇങ്ങനെ പോയത് ഒരു പോയോ ക്രിസ്മാറ്റിക് ധ്യാനം കൂടി സമനില തെറ്റിയ വ്യക്തിയെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് ഞാനൊരു ധ്യാനം ആദ്യം നടത്താൻ ആരംഭിച്ചതേ ഉള്ളൂ ഈ കൊച്ചിന് സമനില തെറ്റിയോ അല്ല ആശുപത്രിയിൽ കൊണ്ടു കൊണ്ടി വരുവോ ശങ്കയൊക്കെ ഉണ്ട് അപ്പോൾ എന്നുകൂടെ സഹായിക്കുന്ന പാട്ടുകാരൻ പയ്യൻ അവന് പല ധ്യാനത്തിൽ പോയി സഹായിച്ച പരിചയമുള്ളവനാണ് അവനും ഞാനും കൂടെ ഈ കൊച്ചെടുത്തോട്ടി നിന്ന് എന്താ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കാം ചെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ നോക്കിയിട്ട് അത്ര പ്രാർത്ഥിച്ചിട്ട് ഒരനഖോ ഇല്ല ഇവിടെ കടന്ന് ഇങ്ങനെ ഒരു പ്രതികരണവും ഇല്ല കടന്ന് ഇങ്ങനെ ബഹളം വെക്കുന്നു സ്വദിക്കുന്നു ഇങ്ങനെ കൊച്ചോട്ടിക്ക് അസ്വസ്ഥയിലാണ് അപ്പോൾ ഈ പയ്യൻ ഇവിടെ കൈയിലേക്ക് നോക്കി ഇപ്പോൾ ഇവിടെ കൈയിലൊരു ബ്ലാക്കും മറ്റിൻ്റെ ചുറ്റുവളം കിടപ്പുണ്ട് ഈ പയ്യൻ പറഞ്ഞു അച്ഛാ ആ ചുറ്റുപള ഈ വളയൊന്ന് ഊരിക്കെന്ന് പറഞ്ഞു അവൻ എന്തോ അനുഭവങ്ങളുണ്ടായിരുന്നു അത് കേട്ടപടി ഞാൻ അവടെ കൈയ്യെടുത്തിട്ട് ആ വള അവിടെ കൈന്ന് ഊരിയെടുത്തു ഊരി എടുത്തു കാരണം ചുറ്റുവളയാണ് ബ്ലാക്കുക അന്ന് ഫാഷനായിരുന്നു അത് ഈ വള കൈന്ന് മാറിയ ക്ഷണം സ്നേഹമുള്ള സഹോദരങ്ങളെ ഈ പെമ്പുറ്റിൻ്റെ അസ്വസ്ഥയങ്ങ് മാറി അവൾ ശാന്തമായി ഞാൻ പെട്ടെന്ന് ഒന്നുകൂടെ കൈ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പേര് പറഞ്ഞ് വിളിച്ചവളെ എനിക്കറിയാവുന്ന കൊച്ചാ ഇടവേറെ കൊച്ചല്ലേ അവൾ പെട്ടെന്ന് എണീറ്റു കൈകൊപ്പി അച്ചാ ശ്രുതി ആയിരിക്കട്ടെ പെട്ടെന്ന് ഫ്രീ ആയി ഞാൻ അവിടെ അപേക്ഷിക്കാൻ പറഞ്ഞു വിട്ടു ഞാൻ ആ വളയിലേക്ക് നോക്കി ആ വളയിൽ ചില പ്രത്യേകമായ ചില അടയാളിങ്ങനെ കൊത്തി വെച്ചിരുന്നു ചില വിജാതീയ ആരാധനാ മേഖല ഉണ്ടായിരുന്നത് ഇതന്നെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണ് ഈ മേഖലയിൽ ചിലപ്പോൾ സഹോദരൻ നമുക്ക് ഇതേപറ്റി അല്പം കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് വരും ശേഷം നമുക്ക് ഇതേപറ്റി കൂടുതലായിട്ട് ചിന്തിക്കാം കാലിൽ ലൂയ കാലു കർത്താവ് ഈശോമിശികയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനയുമായ സ്നേഹവും പശുധാനുമാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സഹായ സംരക്ഷണവും സഹമുള്ള സഹോദരങ്ങളും നാം ഓരോരുത്തരോടും കൂടെ എല്ലാ പ്രിയപ്പെട്ടവരോടും എല്ലാ ജീവിതാധ്വാന മേഖലയോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ഈശോ മിശിക ഐക്യസ്തുതിയായിരിക്കട്ടെ